തുടർച്ചയായുണ്ടായ മഴയെയും മേഘവിസ്ഫോടനത്തെയും തുടർന്ന് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ സിക്കിമിലുണ്ടായിരിക്കുന്ന മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ച് കഴിയുകയാണ് അവിടുത്തെയും അയൽ സംസ്ഥാനമായ പശ്ചിമ പശ്ചിമബംഗാളിലെയും ജനങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലിബിയിൽ പ്രളയത്തിൽ ഡാമുകൾ തകർന്ന് പതിനായിരങ്ങൾ മരിച്ചത് സിക്കിമിലെ പ്രളയത്തിന് കാരണം നേപ്പാളിലുണ്ടായ ഭൂകമ്പമാണെന്ന വാർത്തകൾ പുറത്തുവരുന്ന ഈ സാഹചര്യത്തിൽ കാലഹരണത്തിന്റെ പരിക്കേറ്റ് മൃതാവസ്ഥയിലെത്തി നിൽക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിനോർത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ് കേരളത്തിന് സമീപത്ത് എവിടെയെങ്കിലും ഒരു വലിയ ഭൂകമ്പമുണ്ടായാൽ ആദ്യം പൊട്ടുന്നത് മുല്ലപ്പെരിയാർ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ ആശങ്ക ചൊവ്വാഴ്ച ഒരു വേദിയിൽ വെച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളാരും ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല കാരണം കേരളം ഇന്ന് ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് എന്നാണ് മുപ്പത്തിയഞ്ച് ലക്ഷം പേരുടെ ജീവനെ ബാധിക്കുന്ന വിഷയത്തിൽ ഇത്രയും ലാഘവത്തോടെ പ്രതികരിക്കാൻ ഇ പി ജയരാജനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല ഇ പി എ മുന്നിൽ നിർത്തി കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കകളെ നിസ്സാരവൽക്കരിച്ചു കാണുന്ന ഇടതുമുന്നണി അതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഡാം പൊട്ടി ആർത്തലച്ചു വരുന്ന മലവെള്ളം എ കെ ജി സെന്ററിലിരിക്കുന്ന മുറം കൊണ്ട് തടുത്തു നിർത്താമെന്നായിരിക്കും ഒരുപക്ഷേ ജയരാജൻ ഉദ്ദേശിച്ചത് ഏതായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിണറായി സർക്കാരും പ്രതിപക്ഷവും കാണിക്കുന്ന അനാസ്ഥ പൊതുസമൂഹത്തിൽ ചർച്ചയായി കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന വേളയിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പരിഹാരത്തിന് ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് ഇനി വോട്ട് എന്ന് മധ്യകേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ അന്ന് തീരും തമിഴ്നാടിനെ സഹായിക്കാൻ ഭരണപ്രതിപക്ഷങ്ങൾ ഇത്രയും നാൾ പുലർത്തിയ അനാസ്ഥ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടേ ഉള്ളൂ ഇനി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പിന്തുണ എന്ന് തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാൻ മധ്യകേരളത്തിലെ ജനങ്ങൾക്ക് കഴിയട്ടെ